നമ്മുടെ സുധാകരൻ ജി ആകെ അങ്ങ് പെട്ടിരിക്കുകയാണ്. അറിയാതെ വായിൽ നിന്ന് എന്തൊക്കെയോ വന്നും പോയി. ഇപ്പോൾ അതിൻ്റെ പേരിൽ സുധാകരൻ്റെ ഉറക്കം തന്നെ നഷ്ടപ്പെട്ട ഒരു അവസ്ഥയാണ്. സ്വന്തം നേതൃത്വം വരെ ഇപ്പോൾ സുധാകരനെതിരെ തിരിഞ്ഞു നിൽക്കുന്ന അവസ്ഥ. ഒരാൾ പോലും സുധാകരനെ പിന്തുണയ്ക്കുന്നില്ല എന്ന് മാത്രമല്ല രൂക്ഷ വിമർശനവുമാണ് ഉന്നയിക്കുന്നത്. സംഘപരിവാറുമായി സന്ധി ചെയ്യാൻ ജവഹർലാൽ നെഹ്റു സന്മനസ് കാണിച്ചു എന്ന പരാമർശത്തിനെതിരെ മുസ്ലിം ലീഗ് ഇപ്പോൾ സുധാകരനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരിയാണ് സുധാകരനെതിരെ രംഗത്തെത്തിയത്. കെ സുധാകരന്റെ അനവസരത്തിലുള്ള പ്രതികരണങ്ങൾ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ആശങ്കയുണ്ടാക്കുകയാണെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു. അനവസരത്തിലുള്ള പ്രതികരണങ്ങളിലൂടെ വിവാദം സൃഷ്ടിക്കുന്നത് ദൗർഭാഗ്യകരമാണ്. രാഷ്ട്രീയ ശത്രുക്കൾക്ക് പാർട്ടിയെയും സഹയാത്രികരെയും കുത്തിനോവിക്കാൻ സുധാകരൻ വടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. വിവാദങ്ങളിലേക്ക് നെഹ്റുവിനെയും വലിച്ചിഴച്ചത് ശരിയല്ല. എന്ത് സ്വാതന്ത്ര്യത്തിന്റെ പേരിലായാലും RSS ശാഖയ്ക്ക് സംരക്ഷണം കൊടുക്കേണ്ട ബാധ്യത പൗരന്മാർക്കില്ല. നെഹ്റുവിനെ കൂട്ടുപിടിച്ച് വർഗീയ ഫാസിസത്തോട് സന്ധി ചെയ്യാൻ പാലം പണിയേണ്ട എന്നുമാണ് അബ്ദുൾ കരീം ചേലേരി തുറന്നടിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ സുധാകരനെ? പണ്ട് വാർത്താ സമ്മേളനത്തിനിടയ്ക്ക് വേണ്ടി വന്നാൽ BJPയിലേക്ക് പോകുമെന്ന് പറഞ്ഞ് കുറച്ച് നാൾ വിവാദം സൃഷ്ടിച്ച നേതാവാണ് സുധാകരൻ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അല്ലെങ്കിലും ചില സമയത്ത് സുധാകരന്റെ പരാമർശങ്ങൾ കാണുമ്പോൾ ചെറുതായിട്ട് ഒരു RSS ചായ്വ് കാണുന്നില്ലേ എന്നൊരു സംശയം ആരെങ്കിലും പറഞ്ഞാൽ അതിനെ കുറ്റപ്പെടുത്താൻ സാധിക്കുമോ? ഇല്ല. കാരണം അതുമാത്രമല്ല, ആ ഒരു സംശയം അതുപോലെ ഓരോരോ സംഭവങ്ങളായി ഇങ്ങനെ പുറത്ത് വരുത്തിച്ചുകൊണ്ടിരിക്കുകയാണ് സുധാകരൻ ചെയ്തത്. അതേസമയം KPCC അധ്യക്ഷൻ കെ സുധാകരനെതിരെ കോൺഗ്രസ് നേതൃത്വത്തിനും പരാതി ലഭിച്ചിട്ടുണ്ട്. RSSമായി ബന്ധപ്പെട്ട് സുധാകരൻ നടത്തുന്ന ചില പ്രസ്താവനകൾ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നതായിട്ടാണ് വിമർശനം. ആ ഒരു വിമർശനം ഉയരുന്നതിനിടെയാണ് കടുത്ത നടപടി വേണമെന്ന ആവശ്യവുമായി പരാതിയും ഇപ്പോൾ ലഭിക്കുന്നത്. സുധാകരന്റെ പ്രസ്താവനകളിൽ ഹൈക്കമാൻഡ് ഇടപെടണമെന്നാണ് നേതൃത്വത്തിന് ലഭിച്ച പരാതിയിലെ പ്രധാനപ്പെട്ട ആവശ്യം. RSSമായി ബന്ധപ്പെട്ട് സുധാകരൻ നടത്തിയ ചില പ്രസ്താവനകളിൽ കോൺഗ്രസിലെ ചില മുതിർന്ന നേതാക്കൾക്കൊപ്പം UDFലെ ചില ഘടകകക്ഷികളും കടുത്ത അതൃപ്തിയിലാണ്. മുസ്ലിം ലീഗ് അടക്കം സുധാകരന്റെ പ്രസ്താവനയ്ക്കെതിരെ കടുത്ത നടപടി വേണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഈ സാഹചര്യത്തിൽ സുധാകരനോട് ഹൈക്കമാൻഡ് വിശദീകരണം തേടിയേക്കും. KSU നേതാവായിരിക്കെ CPM അക്രമണങ്ങളിൽ നിന്നും RSS ശാഖകൾക്ക് താൻ സംരക്ഷണം നൽകിയിട്ടുണ്ടെന്ന സുധാകരന്റെ പരാമർശം UDFനുള്ളിൽ സൃഷ്ടിച്ചത് കടുത്ത അതൃപ്തിയാണ്. ഇതിന് പിന്നാലെയാണ് ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചുള്ള പരാമർശങ്ങളും വിവാദമായത്. RSS നേതാവ് ശ്യാമപ്രസാദ് മുഖർജിയെ തൻ്റെ ഒന്നാം മന്ത്രിസഭയിൽ മന്ത്രിയാക്കി വർഗീയ ഫാസിസത്തോട് സന്ധി ചെയ്യാൻ നെഹ്റു തയ്യാറായെന്നായിരുന്നു സുധാകരൻ നടത്തിയ പരാമർശം. വർഗീയ ഫാസിസത്തോട് സന്ധി ചെയ്യാൻ തയ്യാറായിക്കൊണ്ടാണ് നെഹ്റു ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. ഇതെല്ലാം നെഹ്റുവിൻ്റെ ഉയർന്ന ജനാധിപത്യ മൂല്യ ബോധമാണ് കാണിക്കുന്നത്. ഒരു നേതാക്കളും ഇതൊന്നും ചെയ്യില്ലെന്നായിരുന്നു കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ്റെ ഒരു പരാമർശം. വലിയ വിമർശനമാണ് ഇതിനെതിരെ ഉയരുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനടക്കമുള്ളവർ സുധാകരനെതിരെ രംഗത്ത് വന്നിരുന്നു. ഇനി ഇതിൽ നിന്നും എങ്ങനെയാണ് സുധാകരൻ രക്ഷപ്പെടാൻ പോകുന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും.